ഗുനേ ആഹാ അപ്പോൾ ചേച്ചി ഇവരെ കൂടെ പിന്നെ കളയാക്കാൻ തുടങ്ങിയല്ലേ എന്തിനാ അന്റെ പാർക്കട്ടി ചുമ്മ വലകുണ്ടാക്കുന്നേ എന്താ കാര്യം എന്ന് പറ ചേച്ചി നിന്നെ bash ചെയ്യാൻ വല്ല വിടുകയെന്നാ നിന്നെ ഞാൻ കൊരയ വട്ടം പിടിച്ചല്ലോ നീ എനിക്ക് ഇപ്പോ വേണ്ടോ എന്നെ അങ്ങനെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ ചേച്ചി ഇവരെ കൂടെ തന്നോ പിന്നെ ഞാൻ ആരുടെ കൂടെ കഴിക്കണ്ടേ എന്റെ കൂടെ കഴിക്കണോ അപ്പോൾ നീ ഇപ്പോ വേണ്ട എന്ന് പറഞ്ഞില്ലേ അതുവരെ ഞാൻ വെശിന്നിരിക്കണോ ആ വെശിന്നിരിക്കണോ ചേച്ചി അന്റെ ചേച്ചിയല്ലേ അപ്പോൾ എനിക്ക് വേണ്ടി വെശിന്നിരിക്കൂലേ എന്തൊന്നൊക്കെ ഈ പാർക്കട്ടി ഈ പറയുന്നത് നിനക്കുവേണ്ടി ഞാൻ വെശിന്നിരിക്കാനോ ഇത് എവിടത്തെ ന്യായാ ഇവിടത്തെ ന്യായം എന്തേ എന്നോട് സ്നേഹ

ഹലോ പ്രിൻസിപ്പൽ പ്രസന്നാം സ്പീക്കിംഗ് ആരാണ് ഓ ഓക്കെ ഓക്കെ ഫോർത്ത് ടെക്സ്റ്റ് ബുക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ എപ്പോഴാണ് കിട്ടുക ശരി നിർബന്ധമായി നാളെ തന്നെ എത്തണം കുട്ടികളുടെ പേരന്റ്സ് ഒക്കെ വിളിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്ക് എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഓ ശരി ഓക്കെ ഓക്കെ ഇന്ന് നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം കിട്ടുമെന്ന് അറിയിപ്പ് കിട്ടിട്ടുണ്ട് ഞാൻ രാജേഷിന്റെ നമ്പറാണ് ഡ്രൈവർക്ക് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ എത്തിയാൽ തന്നെ ആ ബുക്സ് എല്ലാം ശേഖരിച്ചിട്ട് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയ്ക്കണം കേട്ടോ രാജേഷ് ഓക്കെ മാം 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 പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തേർഡ് സ്റ്റാൻഡേർഡ് വരെയുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് ഉള്ള ഫയൽസ് കൊണ്ടുപോടാൻ ഇതാ മാം ഓക്കെ രാജേഷ് ആ ടേബിളിൽ വെച്ചേക്കൂ എന്നാ ഞാൻ പോക്കോട്ടെ മാം രാജേഷ് സ്റ്റാഫ് റൂമിൽ ചെന്ന് പ്രിയ മിസ്സിനോട് ഓഫീസിൽ വരാൻ പറയണം ഓക്കെ മാം പിന്നെ രാജേഷ് മറക്കരുത് രാജേഷിന്റെ നമ്പറാണ് ഞാൻ ഡ്രൈവർക്ക് കൊടുത്തിട്ടുള്ളത് എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യണം ഓക്കെ ഓ ഷുവർ മാം ഞാൻ തീർച്ചയായും നല്ല രീതിയിൽ നോക്കിക്കോളാം എന്നാ രാജേഷ് പോയിക്കോളൂ ണോ

ചേച്ചി ഒന്ന് പോ ചേച്ചി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഞാൻ പഠിക്കട്ടെ ഇത് പോഷ്യട്ടെന്തോക്കേഷൻ ശല്യപ്പെടുത്തുന്നേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് വീട്ടിലത്തെ ഓരോ വിശേഷങ്ങളൊക്കെ എന്ത് രസറിയോ എപ്പോഴും കളിയും ഒക്കെയാ ഇവിടെ ആണെങ്കിലും ഒരു പെണ്ണും പഠിത്തം പഠിത്തം

ഹലോ അതെ ഇത് കല്യാണി പ്രിയദർശന്റെ വീട് തന്നെയാ അവളുടെ സംസാരിക്കുന്നേ ഇത് ബട്ടർഫ്ലൈ വിളിക്കുന്നത് നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം എത്തിയിട്ടുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി കുട്ടിയും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തന്നെ കേട്ടോ മിസ് തീർച്ചയായും എത്താം ആരാ വിളിച്ചേ നിന്റെ വിളിച്ചേ നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം അങ്ങോട്ട് മണിക്ക് പറഞ്ഞിട്ടുണ്ട് അയ്യോ ജോളി നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിയിട്ട് വേണം ഇപ്പൊ തന്നെ പഠിക്കാൻ എന്നാലും എത്താൻ പറ്റുള്ളൂ അയ്യോ ഇപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങാനോ എന്തോന്ന് ജീവിയാടി നീ എന്റെ ബോൾ താടാ പങ്കരാക്ഷ നീ എന്താടീ എന്ന വിളിച്ചത് പങ്കരാക്ഷോ എന്നോ എടി നിന്നെ ഞാൻ മോർയാദക്ക് ബോൾ താടി ഇത് എന്റെ ബോൾ ഞാൻ തരൂലാ മമ്മി മമ്മി ഒന്നിങ്ങ വന്നേ മമ്മീനെ വിളിച്ചൊന്നും കാരില്ല ഞാൻ ഈ ബോൾ തരൂലാ വാട്ട് നോൺസെൻസ് യു ആർ ഡൂയിങ് ഹിയർ ഓ ദി പീസ്ഫുൾ ആയി കിിച്ചണിലെ ജോബ് ചെയ്യാൻ സമാധിക്കില്ലേ മമ്മി ഈ ബോൾ തരണ്ടടാ വേഗം ഒന്ന് സ്കൂൾ ഓപ്പൺ ചെയ്താ മതിയായിരുന്നു എന്തൊരു ഡിസ്റ്റർബൻസ് ആണ് ഇത് പിങ്കി നീ ബിക്കുടിയല്ലേ ഓൾ സ്മോൾ അല്ലേ അവനെ ബോൾ കൊടുത്തേക്ക് നോ മമ്മി ഞാൻ കൊടുക്കില്ല ഞാൻ ഗോവന്റെ സ്റ്റിക്ക് എടുത്ത് വെരും മര്യാദയ്ക്ക് കൊടുത്തോ നോന്ന് പറഞ്ഞു നോ മമ്മി എന്നെവർട് വടയക്ഷിയാക്കണ്ട മര്യാദയ്ക്ക് കൊടുത്തോ ആ മമ്മി നോ മമ്മി എന്റെ പോട്ടക്ഷൻ ഒന്ന് ഉള്ളേ ഇനി പറ ആ ബോൾ പങ്ങൂണി കൊടുക്കില്ല നീ യെസ് മമ്മി ഞാൻ കൊടുത്തേക്കാം അങ്ങനെ എന്റെ പാതിര് വാ നീ മമ്മി പിങ്കിറെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട് ആരാ паപ്പയാണോ നോ മമ്മി സ്കൂളിലെ പ്രിയ മിസ് ആണ് ഔട്ട് സ്പീക്കർ അല്ലേ

ഹലോ ഇങ്ങോട്ട് വരൂ സ്കൂള് കണ്ടുപിടിക്കാൻ ചേട്ടാ ഏയ് ഇല്ല ബട്ടർഫ്ലൈ സ്കൂൾ ഈ നാട്ടിലെ പേര് കേട്ട സ്കൂൾ അല്ലേ അപ്പൊ ഇങ്ങനെ വഴി തെറ്റാ എന്ന് നമുക്ക് ഇറക്കിയാലോ ചേട്ടാ ഓ അതിനെന്താ ഞാൻ പെട്ടിയെല്ലാം എടുത്തരാം മോൻ കൊണ്ടുപോയി വെക്ക് കഴിഞ്ഞു ചേട്ടാ ഉം കഴിഞ്ഞു എന്ന് ഞാൻ അങ്ങോട്ട് പോട്ടെ ഭയങ്കര ചൂടല്ലേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ ഓ വേണ്ട മോനെ ഈ പെണ്ണ് എവിടെ പോയി

ആ അതേലോ സുലൈമാനി ആമിൻ വീടനേനെ ഓലെമ്മേ സംസായിക്കണത് ഇത് ബട്ടർഫ്ലൈ സ്കൂളിലെ പ്രിയാ മിസ് ആണ് വിളിക്കുന്നത് ഇവിടെ നാലാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്സ് എല്ലാം എത്തിയിട്ടുണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി കാടിയനെ കുട്ടിയം ഉച്ചയ്ക്ക് 2 മണിക്ക് നേരെ എത്തണം കേട്ടോ ആ മിസ് ആണോ ആ ശരി മിസ്സേ ഞാൻ ഉച്ചയ്ക്ക് നേരെ എത്തി കൊണ്ടട്ടാ ആരാടി ഇളെ വിളിച്ചതേ അത സുലൈമാനി ആമിൻ്റെ മിസ് അല്ല പ്രിയാ മിസ് ഓളെ വിളിച്ചതേ എന്താ ഇത്ര വിശേഷം അതേ ആമിൻ്റെ സുലൈമാനി പഠിക്കാനുള്ള ബുക്ക് അല്ലേ അതൊക്കെ വന്നകരണത്രേ അത് വാങ്ങിക്കാൻ വേണ്ടി 2 മണിക്ക് അങ്ങോട്ട് செல்லാൻ വേണ്ടി വിളിച്ചതാ ആ ആ സ്കൂളൊക്കെ തുറക്ക ഇവളെ കൊണ്ട് ചെല്ലാൻ നോക്കട്ടെ ഇമ്മച്ച ഞാൻ ഞാമിന്റെ കൂടെ ഇരിക്കൂലട്ട ഞാൻ അഞ്ചാം ക്ലാസ് കേൾക്കാൻ പോവാ ഇജൈ അഞ്ചാം ക്ലാസ് തന്നെ അല്ലേ അറ്റൻഡ് ചെയ്യുന്നത് രണ്ടാം ക്ലാസ് തോറ്റിട്ടല്ലേ ആമിന്റെ കൂടെ ഇരിക്കേണ്ടി വന്നത് ഡെല്ലി മിസ് കുക്കുവാ എന്നിട്ട് പ്രിൻസിപ്പളോട് പറ ഞാൻ അഞ്ചാം ക്ലാസ് തന്നെ ഇരിക്കാൻ വേണ്ടിട്ട് ഇത് കുറച്ചിലാണ് അമ്മ ആമിനെയും ബാർ കുട്ടിയുടെ കൂടെ ഇരിക്കാൻ ഞാൻ ഓളെ കാട്ടി മൂത്തതല്ലേ ആ ഇതാ അപ്പ നല്ല കഥ അന്റെ ബെല്ലിയാപ്പാനെ പോലെ പഠിക്കാൻ അല്ലേ കാദീസോ മുണ്ടാതിരുന്ന ഇനി ഇപ്പോ ഇവിടെ നിന്ന ശരിയാവൂല നമ്മൾ സൗദാമിനിക്ക് ബാരണ്ടായിട്ട് വെറ്റേ ബെല്ലിമ്മ അങ്ങള് വരിയോ ചെന്നു മുണ്ടായിരുന്ന ചക്ക Ha 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 ha!

ഇതാ വരുന്നു പ്രിൻസിപ്പൽ മാഡം പാവം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് മാം എന്തിനാ വിളിപ്പിച്ചത് വാങ്ങിക്കാൻ ഇങ്ങോട്ട് എത്തും അതുകൊണ്ട് ഓഡിറ്റോറിയം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കണം ജോലിക്കാരുടെ കൂടെ രാജേഷും കൂടെ തന്നെ നിന്ന് എല്ലാം ചെയ്തു വെക്കണം ഓക്കെ ഓക്കെ മാം പേരൻസ് വരുമ്പോ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം ചായയോ കോഫിയോ കൂടെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കൊടുക്കണം കേട്ടോ ഓക്കെ മാം ഉം എന്നെ രാജേഷ് പോയിക്കോളൂ താങ്ക് യു മാം

െ അല്ലേ എന്തോ ഇത് മക്കളെന്താണോ

അവിടെ ഫോണല്ല ബെല്ലടിക്കുന്നു. ഹലോ ആരണേ ആ അതേ പാർവതി ബാലചന്ദ്രന്റെ വീട് തന്നെയാണല്ലോ. അവരുടെ അമ്മയെ സംസാരിക്കുന്നേ. ഓ അതേയോ എന്നെ 2 മണിക്ക് ഞങ്ങൾ എന്താല്ലേ ഏട്ടാ ട്ടോ. പിന്നെ ശിവാനി ബാലചന്ദ്രൻ 7ാം ക്ലാസ്സിലെ ബുക്സ് ഒക്കെ എത്തിയോ? ആ ഓക്കേ ഓക്കേ. ആര വിളിച്ച അമ്മേ? അതോ അമ്മുക്കുട്ടിനി ബാറുക്കുട്ടിനി മിസ്സ് ആ വിളിച്ചേ? പ്രിയാ മിസ്സ്. പ്രിയാ മിസ്സ് പ്രിയാ മിസ്സിനെ കാണാൻ പോടിയാവോ? എത്ര നാളായി കണ്ടിട്ടില്ലെന്നറിയോ? അമ്മുക്കുട്ടിനി ബാറുക്കുട്ടിനി 4ാം ക്ലാസ്സിലെ ബുക്സ് എല്ലാം വാങ്ങിട്ടിണ്ടത്രേ. അത് വാങ്ങിക്കാൻ വേണ്ടി വിളിച്ചതാ മിസ്സ്. ഞാനല്ല സ്ക്കൂക്ക് സ്ക്കൂക്ക് പോവെന്നാ കണ്ടാ. നല്ല നിലയിലെത്തും അപ്പോഴും നീ കളിച്ചോണ്ടിരുന്ന